ലോക്സഭ കേന്ദ്ര പാർലമെന്റിന്റെ ലോവർ ആണ് ലോക്സഭ ഇത് ഇന്ത്യയിലെ ജനങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് ലോക്സഭയെ ഹൌസ് ഓഫ് ദ പീപ്പിൾ ജനങ്ങളുടെ സഭ എന്നും അറിയപ്പെടുന്നു ലോക്സഭയിലെ എല്ലാ അംഗങ്ങളും സാർവത്രിക വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ പതിനെട്ട് വയസ്സ് പൂർത്തിയായ പൌരന്മാരാൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ലോക്സഭയുടെ ഘടന ലോക്സഭയുടെ പരമാവധി അംഗബലം അഞ്ഞൂറ്റി അൻപതാണെന്നാണ് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നത് നിലവിൽ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് അംഗങ്ങളാണ് സഭയിലുള്ളത് അതിൽ അഞ്ഞൂറ്റി മുപ്പത് അംഗങ്ങളും ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക മണ്ഡലങ്ങളാക്കിയിട്ട് ലോക്സഭാ മണ്ഡലങ്ങളാക്കി തിരിച്ച് അതിൽ നിന്ന് അഞ്ഞൂറ്റി മുപ്പതും അതേപോലെ ഇരുപത് അംഗങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങളെ ഇതേപോലെ മണ്ഡലങ്ങളാക്കി പ്രതിനിധി പ്രതിനിധീകരിക്കുന്നതാണ് അങ്ങനെ അഞ്ഞൂറ്റി നാല്പത്തഞ്ച് അംഗങ്ങളും മണ്ഡലങ്ങളാക്കി ലോക്സഭാ മണ്ഡലങ്ങളാക്കി രാജ്യത്തെ വിവിധ മണ്ഡലങ്ങളാക്കി തിരിച്ച് അതിൽ നിന്നാണ് അവർ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാവുന്നത് സംസ്ഥാനങ്ങൾക്കിടയിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെയല്ല ഈ ലോക്സഭയുടെ മണ്ഡലങ്ങളെ തിരിച്ചിരിക്കുന്നത് അതത് സംസ്ഥാനങ്ങളിലെ ജനസംഖ്യ അനുസരിച്ചാണ് സഭയിൽ ഈ മണ്ഡലങ്ങളെ തിരിച്ചിരിക്കുന്നത് ഇപ്പൊ കേരളത്തിൽ ഇരുപത് മണ്ഡലങ്ങളാണുള്ളത് അതേസമയത്ത് ഉത്തർപ്രദേശിൽ എമ്പതോളം മണ്ഡലങ്ങൾ ഉണ്ട് അപ്പോ സംസ്ഥാനങ്ങൾക്കിടയിൽ അവരുടെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് മണ്ഡലങ്ങളെ തിരിച്ചിരിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെയല്ല എന്നർത്ഥം അതേപോലെ സംവരണ കോട്ടയുണ്ട് സംവരണ കോട്ട പ്രകാരം സീറ്റുകൾ പട്ടികജാതി പട്ടികവർഗ പ്രതിനിധികൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട് അവരുടെ ജനസംഖ്യയുടെ ആനുപാതികമായിട്ടാണ് അതും സംവരണം സീറ്റായിട്ട് ലഭിച്ചിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള യോഗ്യതകളാണ് ഇനി നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ പൗരനായിരിക്കണം ഇരുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ നിലവിൽ ശമ്പളം പറ്റുന്ന ജോലി ചെയ്യുന്ന ആളാവരുത് ഭ്രാന്തനോ പാപ്പരോ ഒന്നും ആവാൻ പാടില്ല പാർലമെന്റിന്റെ ഏതെങ്കിലും നിയമപ്രകാരം കോടതി അയോഗ്യനായി പ്രഖ്യാപിച്ച ആളാവാൻ പാടില്ല സംവരണ സീറ്റുകൾക്ക് ഒരാൾ ഉചിതമായ ആ സംവരണ ജാതിയിലോ അല്ലെങ്കിൽ ഗോത്രങ്ങളിലോ അംഗമായിരിക്കണം സംവരണ മണ്ഡലങ്ങളിൽ ആ മണ്ഡലങ്ങളിൽ മത്സരിക്കേണ്ടത് ആ മണ്ഡലങ്ങളിലെ സംവരണം ചെയ്യപ്പെട്ട വിഭാഗങ്ങൾ മാത്രമാണ് അതുകൊണ്ടാണ് അവസാനം അങ്ങനെ പറയുന്നത് സംവരണ മണ്ഡലങ്ങളിൽ അതത് വിഭാഗത്തിന് മാത്രമേ അവിടെ മത്സരിക്കാൻ പറ്റൂ ഇനി കാലാവധിയാണ് ലോക്സഭയുടെ കാലാവധി സാധാരണയായിട്ട് കാലാവധി അഞ്ചു വർഷമാണ് ലോക്സഭയ്ക്കുള്ളത് അതിനുശേഷം അത് സ്വാഭാവികമായിട്ടും അത് പിരിച്ചുവിടും അടിയന്തരാവസ്ഥയിൽ ഈ കാലാവധി ഒരു വർഷത്തേക്ക് കൂടി നീട്ടും എന്നാൽ അടിയന്തരാവസ്ഥ അവസാനിച്ച് മാസത്തിനുള്ളിൽ ലോക്സഭയിലേക്ക് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും അതുപോലെ ലോക്സഭയുടെ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ രാഷ്ട്രപതിക്ക് പിരിച്ചുവിടാവുന്നതാണ് പ്രധാനമന്ത്രിയുടെ ശുപാർശ പ്രകാരം വേറെ ആർക്കും ഗവൺമെന്റ് രൂപീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പ്രസിഡന്റ് സ്വാഭാവികമായിട്ടും ലോക്സഭ പിരിച്ചുവിടും അപ്പോൾ ലോക്സഭയുടെ കാലാവധി എന്ന് പറയുന്നത് അഞ്ചു വർഷമാണ് എങ്കിലും ചിലപ്പോ ലോക്സഭ അഞ്ചു വർഷത്തിന് മുമ്പ് തന്നെ പിരിച്ചുവിടപ്പെടുകയും ചെയ്യും ഇനി നമ്മൾ ലോക്സഭയുടെ സെഷനുകളെ കുറിച്ചാണ് നോക്കുന്നത് അത് പാർലമെന്റ് സെഷൻ പാർലമെന്റിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് സെഷനുകൾ പറഞ്ഞിരുന്നു ബജറ്റ് സെഷനും മൺസൂൺ സെഷനും ശീതകാല സെഷനുമാണ് പാർലമെന്റിൽ നടക്കുകയെന്ന് പറഞ്ഞിരുന്നു അത് അതുതന്നെയാണ് ലോക്സഭയിലും രാജ്യസഭയാണല്ലോ പാർലമെന്റ് അപ്പോൾ ആ സെഷനുകളാണ് സമ്മേളനങ്ങളായിട്ട് നടക്കുന്നത് രാഷ്ട്രപതിക്ക് എപ്പോൾ വേണമെങ്കിലും പാർലമെന്റിൻ്റെ സമ്മേളനങ്ങൾ വിളിക്കാനും അധികാരമുണ്ട് ഏതായാലും ആറുമാസത്തിനുള്ളിൽ രണ്ട് സെഷനുകൾക്കിടയിൽ ആറുമാസം ഗ്യാപ്പ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ അതിനപ്പുറം ഉണ്ടാകാൻ പാടില്ല ഇനി നമുക്ക് ലോക്സഭാ അംഗങ്ങളുടെ പ്രത്യേക പദവികളെ നോക്കാം ലോക്സഭാ അംഗങ്ങൾക്ക് നിരവധി പ്രിവിലേജുകളുണ്ട് സഭയിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ഉണ്ട് സ്പീക്കർ അറിയിച്ചതിന് ശേഷം മാത്രമേ സ്പീക്കറുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ലോക്സഭാ അംഗങ്ങളെ ഏതെങ്കിലും ക്രിമിനൽ കേസുകളിൽ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഏത് സമയത്തും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല സ്പീക്കറുടെ അനുമതി വാങ്ങിയിട്ട് മാത്രമേ ഈ എം പിമാരെ ലോക്സഭയിലെ എം പിമാരെ അറസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളു അത് ലോക്സഭാ മെമ്പർമാരുടെ പ്രത്യേക പ്രിവിലേജാണ് പവർ ആൻഡ് ഫങ്ഷൻ ഓഫ് ദ ലോക്സഭ ലോക്സഭയുടെ അധികാരങ്ങളും പ്രവർത്തനങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത് ലോക്സഭയ്ക്ക് നിരവധി അധികാരങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ട് ആദ്യമായിട്ട് നിയമനിർമ്മാണ അധികാരം ഒരു സാധാരണ ബില്ല് പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയതിന് ശേഷം മാത്രമേ നിയമമാവുകയുള്ളൂ ലോക്സഭയിലോ രാജ്യസഭയിലോ ഇത് അവതരിപ്പിച്ച് ഇൻട്രഡ്യൂസ് ചെയ്ത് തുടങ്ങാം സാധാരണ ബില്ലുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ബില്ല് ആദ്യം അവതരിപ്പിച്ച സഭ അത് പാസാക്കിയ ശേഷം അത് മറ്റേ സഭയിലേക്ക് അയക്കുകയാണ് അവിടെ അത് പാസ്സാകാതിരിക്കുകയോ ചെയ്താൽ ആ ബില്ലിൽ ഒരു സ്തംഭനാവസ്ഥയിൽ കലാശിക്കുകയാണെങ്കിൽ ഒരു ബില്ല് ഒരു സഭ പാസാക്കുകയും മറ്റൊരു സഭ പാസാക്കാതിരിക്കുകയും ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ സമയത്ത് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഇന്ത്യൻ പ്രസിഡന്റ് നിർദ്ദേശിക്കുന്നു അങ്ങനെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുമ്പോൾ ലോക്സഭയുടെ സ്പീക്കറാണ് ആ സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷ വഹിക്കുന്നത് ആ മീറ്റിംഗിൽ രാജ്യസഭയുടെ അധ്യക്ഷൻ രാജ്യസഭ എക്സ് ഒഫീഷ്യൽ ചെയർമാൻ പങ്കെടുക്കില്ല കാരണം അദ്ദേഹം രാജ്യസഭയിൽ അംഗമല്ല പാർലമെന്റിൽ എവിടെയും അംഗമല്ലാത്തത് അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുക്കില്ല അവിടെ ലോക്സഭാ സ്പീക്കറാണ് അധ്യക്ഷ വഹിക്കുന്നത് അതുപോലെ സംയുക്ത സമ്മേളനം സ്വാഭാവികമായിട്ടും രാജ്യസഭയെക്കാൾ ഇരട്ടിയിലധികം അംഗബലം ലോക്സഭയ്ക്കുള്ളതിനാൽ ലോക്സഭയുടെ ആഗ്രഹമാണ് അവിടെ മേൽക്കോയ്മ നേടുന്നത് അത് നിയമനിർമ്മാണ അധികാരത്തിലെ ലോക്സഭയുടെ പ്രത്യേക അധികാരമായിട്ട് നമുക്ക് പറയാം മറ്റൊന്ന് എക്സിക്യൂട്ടീവ് അധികാരമാണ് എക്സിക്യൂട്ടീവ് പവർ ലോക്സഭയുടെ വളരെ പ്രധാനപ്പെട്ട അധികാരമാണ് എക്സിക്യൂട്ടീവ് അധികാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭയിൽ കേവല ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയോ മുന്നണിയുടെയോ നേതാവ് മന്ത്രിസഭ രൂപീകരിക്കാൻ രാഷ്ട്രപതിക്ക് കത്ത് നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയായും അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരം മറ്റു മന്ത്രിമാരെയും രാഷ്ട്രപതി നിയമിക്കുന്നുണ്ട് അങ്ങനെയാണ് രാജ്യത്ത് എക്സിക്യൂട്ടീവ് ഉണ്ടാവുന്നത് രാജ്യമാര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിക്കാണ് അവിടെ രാജ്യസഭയ്ക്ക് യാതൊരു അധികാരമില്ല ലോക്സഭയ്ക്ക് മാത്രമാണ് ആ മന്ത്രിസഭ രൂപീകരിക്കുന്നതിലുള്ള അധികാരമുള്ളത് അത് അതുപോലെ തന്നെയാണ് ലോക്സഭയുടെ കാലാവധി പൂർത്തിയാകുമ്പോൾ ഇതേ എക്സിക്യൂട്ടീവിന്റെ കാലാവധിയും മന്ത്രിസഭയുടെ കാലാവധിയും പൂർത്തിയാകും അപ്പോൾ രാജ്യത്ത് മന്ത്രിസഭ രൂപീകരിക്കുന്നതും മന്ത്രിസഭ പിരിച്ചുവിടുന്നതൊക്കെ ലോക്സഭയുടെ കാലാവധിക്ക് അനുസരിച്ചാണ് അതുപോലെ ലോക്സഭയോട് ഈ മന്ത്രിമാരുടെ കൌൺസിലിന് കൂട്ടുത്തരവാദിത്തമുണ്ട് സർക്കാരിനെതിരായ അവിശ്വാസ പ്രമേയം ലോക്സഭയിൽ അവതരിപ്പിച്ച് ഭൂരിപക്ഷ അത് പാസ്സായാൽ പ്രധാനമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ള ഈ മന്ത്രിസഭ ആ നിമിഷം താഴ്വിയും അത്തരമൊരു പ്രമേയത്തിന്മേൽ രാജ്യസഭയ്ക്ക് അധികാരമില്ല അതിനാൽ എക്സിക്യൂട്ടീവിന്റെ യഥാർത്ഥ അധികാരം ലോക്സഭക്കാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ഭരിക്കുന്ന യഥാർത്ഥ എക്സിക്യൂട്ടീവായ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിമാരുടെ കൗൺസിൽ അത് ലോക്സഭയോടാണ് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത് ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള കാലത്തോളം മാത്രമേ അവർക്ക് രാജ്യം ഭരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ലോക്സഭയുടെ എക്സിക്യൂട്ടീവ് അധികാരമാണ് അതുപോലെ ലോക്സഭ പിരിച്ചുവിടണമെന്ന് പ്രധാനമന്ത്രി രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യുന്നു ആ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രപതി പ്രതിപക്ഷത്തോട് മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു അവർക്കാർക്കും മന്ത്രിസഭ രൂപീകരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ലോക്സഭ പിരിച്ചുവിടുകയും രാജ്യം വീണ്ടും പൊതു തെരഞ്ഞെടുപ്പിനെ നിർബന്ധിതമാവുകയും ചെയ്യും അങ്ങനെ ഇന്ത്യയിലെ എക്സിക്യൂട്ടീവിനെ നിർമ്മിക്കുന്നതും എക്സിക്യൂട്ടീവിനെ പിരിച്ചുവിടുന്നതുമൊക്കെ ലോക്സഭയ്ക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് ലോക്സഭയ്ക്ക് വളരെ പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവ് അധികാരമുണ്ട് എന്നതാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റൊന്ന് സാമ്പത്തിക അധികാരമാണ് മണി ബില്ലുകൾ ലോക്സഭയിൽ അവതരിപ്പിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അങ്ങനെ മണി ബില്ല് ലോക്സഭയിൽ പാസാക്കിയ ശേഷം അത് രാജ്യസഭയുടെ സമ്മതത്തിനോ ശുപാർശക്കോ വേണ്ടി കൈമാറുന്നു ഇത്തരമൊരു ബില്ല് രാജ്യസഭ സ്വീകരിച്ച് പതിനാല് ദിവസത്തിനകം ലോക്സഭയിൽ തിരിച്ചയക്കണം അതിനകം ലോക്സഭയിൽ തിരിച്ചയച്ചില്ലെങ്കിൽ ബില്ല് ഇരുസഭകളും പാസാക്കിയതായിട്ട് ലോക്സഭ പ്രഖ്യാപിക്കും ദേശീയ പോലീസിന്റെ യഥാർത്ഥ സൂക്ഷിപ്പുകാർ ലോക്സഭയാണ് ശക്തമായ സാമ്പത്തിക അധികാരങ്ങൾ ലോക്സഭയ്ക്കുണ്ട് അപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ സാമ്പത്തിക അധികാരം അത് രാജ്യസഭയ്ക്ക് വളരെ തുച്ഛമായിട്ടേ ലഭിക്കുന്നുള്ളൂ പൂർണ്ണമായിട്ടും അത് ലോക്സഭക്കാണ് ഈ സാമ്പത്തിക അധികാരം നിലനിൽക്കുന്നത് മറ്റൊന്ന് ജുഡീഷ്യൽ അധികാരമാണ് ലോക്സഭ നിരവധി ജുഡീഷ്യൽ പ്രവർത്തനങ്ങളും നിർവഹിക്കുന്നുണ്ട് രാഷ്ട്രപതിയെ ഇംപീച്ച്മെന്റ് വിചാരണ ചെയ്യുന്നതും സുപ്രീം കോടതിയിലെയും സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതികളിലെയും ജഡ്ജിമാരെ ഇംപീച്ച് വിചാരണ ചെയ്യുന്നതിലടക്കമുള്ള ജുഡീഷ്യൽ അധികാരം ലോക്സഭയ്ക്കുണ്ട് അറ്റോർണി ജനറൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ യു പി എസ് സി ചെയർമാൻ ആൻഡ് അതർ മെമ്പേഴ്സ് തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥരെ നീക്കം ചെയ്യുന്നതിനുള്ള കുറ്റപ്രമേയം ലോക്സഭയിൽ പാസാക്കുന്നതാണ് ആ പാസ്സാക്കുന്നതോടുകൂടി അവരെ വിചാരണ ചെയ്ത് അത് പാസ്സാക്കുന്നതോടുകൂടി അവരുടെ സ്ഥാനത്ത് നിന്ന് അവരെ ഒഴിവാക്കുന്നതാണ് ഇതെല്ലാമാണ് ലോക്സഭയുടെ ജുഡീഷ്യൽ അധികാരം ആ സമയത്ത് അത്തരം വിചാരണ സമയങ്ങളിൽ ലോക്സഭ ഒരു ജുഡീഷ്യൽ ബോഡിയായിട്ട് മാറും മറ്റൊന്ന് ഭരണഘടനാ ഭേദഗതി അധികാരമാണ് പാർലമെന്റിന്റെ ഏത് സഭയിലും ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കാവുന്നതാണ് അത് ഇൻട്രഡ്യൂസ് ചെയ്യാവുന്നതാണ് ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ടിയുള്ള ഏതൊരു ബില്ലും ആരംഭിക്കുന്നതിനും പാസ്സാക്കുന്നതിനും ലോക്സഭക്കും രാജ്യസഭക്കും തുല്യമായ അധികാരമുള്ളത് സഭകളും അംഗീകരിച്ചില്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാവില്ല ഭരണഘടനാ ഭേദഗതി ബില്ല് അങ്ങനെ പാസ്സാവതിരുന്നു കഴിഞ്ഞാൽ ജോയിന്റ് സിറ്റിംഗ് വിളിക്കാൻ പതിവില്ല ജോയിന്റ് സിറ്റിംഗ് വിളിക്കാൻ പറ്റില്ല ഭരണഘടനാ ഭേദഗതി ബില്ല് ഇരുസഭയിലും വെബേറയായിട്ട് പാസ്സാക്കുക തന്നെ വേണം പാർലമെൻറ്റിലെ ഇരുസഭകൾക്കും ഭരണനാ ഭേദഗതി നടപടിക്രമങ്ങളിൽ തുല്യമായ അധികാരമാണ് ഉള്ളത് മറ്റൊന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിനുള്ള അംഗീകാരമാണ് രാഷ്ട്രപതി ഓരോ അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും പ്രഖ്യാപിക്കുമ്പോൾ നിശ്ചിത കാലയളവിനുള്ളിൽ പാർലമെൻറ്റിലെ ഇരുസഭയിലും അംഗീകരിക്കണമെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ലോക്സഭ പിരിച്ചുവിട്ട സമയത്താണ് അടിയന്തരാവസ്ഥയുടെ വിജ്ഞാപനം വരുന്നതെങ്കിൽ അത് ആ സമയത്ത് രാജ്യസഭയാണ് അംഗീകരി അംഗീകാരം നൽകുക എന്നിരുന്നാലും ലോക്സഭ പിന്നീട് രൂപീകരിക്കുമ്പോൾ മുപ്പത് ദിവസത്തിനുള്ളിൽ ലോക്സഭയുടെ അംഗീകാരവും നേടിയെടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം റദ്ദാക്കപ്പെട്ടു പോവും ഇതെല്ലാമാണ് ലോക്സഭയുടെ അധികാരങ്ങൾ ദേശീയ പ്രതിനിധി സഭ എന്ന നിലയിൽ ജനങ്ങളുടെ സഭ എന്ന നിലയിൽ ലോക്സഭ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ പരമാധികാര ഇച്ഛയെയാണ് പ്രതിനിധീകരിക്കുന്നത് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത് ഇനി നമ്മൾ നോക്കുന്നത് ലോക്സഭയുടെ അധ്യക്ഷനെ കുറിച്ചാണ് ലോക്സഭ സ്പീക്കർ പരീക്ഷയ്ക്ക് വളരെ പ്രധാനമായിട്ടും പലപ്പോഴും ആയിട്ട് ചോദ്യം വന്ന ഭാഗമാണ് ലോക്സഭാ സ്പീക്കറെ കുറിച്ച് പാർലമെന്ററി ജനാധിപത്യത്തിൽ സ്പീക്കറുടെ ഓഫീസ് എന്ന് പറയുന്നത് സുപ്രധാനമായ സ്ഥാനം വഹിക്കുന്ന ഒരു ഓഫീസാണ് പാർലമെന്റിലെ ലോക്സഭയിലെ അംഗങ്ങൾ തങ്ങളുടെ വ്യക്തിഗത മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കുമ്പോൾ സ്പീക്കർ സഭയുടെ മുഴുവൻ അധികാരത്തെയും പ്രതിനിധീകരിക്കുന്നുവെന്നാണ് സ്പീക്കറുടെ ഓഫീസിനെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത് സ്പീക്കർ താൻ അധ്യക്ഷനായ ലോക്സഭയുടെ മഹത്വത്തെയും അധികാരത്തെയും ഉയർത്തിപ്പിടിക്കുന്നു അതിനാൽ ഉന്നതമായ പദവിയുടെ ഉടമയായിട്ട് സഭയിൽ അദ്ദേഹത്തെ പ്രതിനിധീകരിക്കുന്നു അദ്ദേഹത്തെ കാണുന്നു പാർലമെന്ററി ജനാധിപത്യത്തിന്റെ പാരമ്പര്യങ്ങളുടെ യഥാർത്ഥ സംരക്ഷ്യനായിട്ടാണ് സ്പീക്കർ കാണുന്നത് അദ്ദേഹത്തിന് വിപുലമായ അധികാരങ്ങൾ നിലനിൽക്കുന്നുണ്ട് സ്പീക്കറുടെ കാലാവധി സ്പീക്കർ തെരഞ്ഞെടുക്കപ്പെട്ട തീയതി മുതൽ ആ ലോക്സഭയുടെ കാലാവധി തീരുന്നതുവരെ ആ സ്ഥാനത്ത് അദ്ദേഹത്തിന് തുടരാം ലോക്സഭ പിരിച്ചുവിട്ട സാഹചര്യത്തിൽ സ്പീക്കർ സഭയിലെ അംഗത്വം അവസാനിപ്പിക്കും അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുപ്പിന് യോഗ്യനാണ് സ്പീക്കർക്ക് എപ്പോൾ വേണമെങ്കിലും ഡെപ്യൂട്ടി സ്പീക്കർക്ക് രാജി നൽകിയോ ചെയ്യാം ലോക്സഭയ്ക്ക് സ്പീക്കറെ പുറത്താക്കാനും സാധിക്കും പുറത്താക്കാനുള്ള പ്രമേയം സഭയിലെ അംഗങ്ങളുടെ ഭൂരിപക്ഷം പാസ്സായാൽ സ്പീക്കർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ പുറത്താക്കാം സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ലോക്സഭയിൽ ഹാജരാകുന്നവർക്കിടയിൽ കേവല ഭൂരിപക്ഷം അംഗങ്ങളുടെ വോട്ട് നേടുന്ന ആളെയാണ് സ്പീക്കറായി തിരഞ്ഞെടുക്കുന്നത് അതുപോലെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് പ്രത്യേക യോഗ്യതകളൊന്നും നിശ്ചയിച്ചിട്ടില്ല സ്പീക്കർ സഭയിലെ അംഗമായിരിക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇനി നമുക്ക് സ്പീക്കറുടെ അധികാരങ്ങളും പ്രവർത്തനങ്ങളും ഓരോന്നോരോന്നായിട്ട് പറയാം പരീക്ഷയ്ക്ക് പലപ്പോഴായിട്ട് വലിയ എസ് എ ചോദ്യങ്ങളടക്കം വന്ന ഭാഗമായതുകൊണ്ട് വളരെ വിപുലമായിട്ട് ഇത് പറയുന്നുണ്ട് ഒന്നാമത്തെ അധികാരം എന്ന് പറയുന്നത് സഭയുടെ നിയന്ത്രണാധികാരമാണ് ലോക്സഭാ ചേംബറിൽ സ്പീക്കറുടെ കസേര സഭയിൽ വ്യതിരക്തമായി സ്ഥാപിച്ചിരിക്കുന്നു മുഴുവൻ സഭയുടെയും കമാൻഡറിൻ്റെ അയച്ച് അദ്ദേഹത്തിന് ലഭിക്കുന്നു സഭയിലെ നടപടിക്രമങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളും കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹമാണ് ലോക്സഭയുടെ സെക്രട്ടറി ജനറലും സെക്രട്ടേറിയറ്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും അദ്ദേഹത്തെ സഹായിക്കുന്നു ലോക്സഭയുടെ പൂർണമായ നിയന്ത്രണം അപ്പോൾ സ്പീക്കറുടെ കയ്യിലാണ് രണ്ടാമത്തെ സഭയുടെ യോഗങ്ങളിൽ അധ്യക്ഷ വഹിക്കുക സ്പീക്കർ സഭയുടെ യോഗങ്ങളിൽ അധ്യക്ഷ വഹിക്കുകയും അതിന്റെ അജണ്ട തീരുമാനിക്കുകയും ചെയ്യുന്നു ഇരുസഭയുടെയും സംയുക്ത സമ്മേളനം നടക്കുമ്പോൾ അതിലും അധ്യക്ഷ വഹിക്കുന്നത് സ്പീക്കറാണ് ലോക്സഭയിലെ അച്ചടക്കം സൃഷ്ടിക്കുന്നത് സ്പീക്കറാണ് ഏതെങ്കിലും അംഗം സഭാനടപടികൾ തടസ്സപ്പെടുത്തുകയോ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്താൽ സ്പീക്കർക്ക് അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകാം അല്ലെങ്കിൽ സഭയിൽ നിന്ന് പുറത്താക്കാൻ ആവശ്യപ്പെടാം അച്ചടക്കവും മര്യാദയും ലംഘിച്ചതിന് കുറ്റക്കാരനാണെന്നൊരാളെ കണ്ടെത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് അയാളെ സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാം സഭയുടെ അച്ചടക്കം നോക്കി നടത്തുക എന്നത് സ്പീക്കറുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അധികാരമാണ് സഭായോഗത്തിന്റെ അജണ്ട നിശ്ചയിക്കുന്നത് സ്പീക്കറാണ് പ്രധാനമന്ത്രിയും മന്ത്രിസഭയുടെയും അതേപോലെ സഭാംഗങ്ങൾ എന്നിവരുമായിട്ട് കൂടിയാലോചിച്ച് സഭയുടെ യോഗത്തിന്റെ അജണ്ട നിശ്ചയിക്കുന്നത് സ്പീക്കറാണ് സഭാംഗങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അനുമതി നൽകുന്നത് സ്പീക്കറാണ് സഭയിലെ ഓരോ അംഗത്തിനും സഭയിൽ മന്ത്രിമാരോട് മറ്റു ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും അതിന് സ്പീക്കറുടെ അനുമതി ആവശ്യമാണ് സഭാംഗങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അനുമതി നൽകാനുള്ള അധികാരം സ്പീക്കർക്കാണ് സഭയുടെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത് സ്പീക്കറാണ് സ്പീക്കർ സഭയുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നു കോൾ അറ്റൻഷൻ അഡ്ജസ്റ്റ്മെന്റ് പ്രമേയങ്ങൾ അവതരിപ്പിക്കാൻ അംഗങ്ങൾ അനുവദിക്കുന്നു അംഗങ്ങൾക്ക് സംസാരിക്കാൻ സമയം നൽകുന്നു ബില്ലുകളിൽ വോട്ടെടുപ്പ് നടത്തുന്നു അതിന്റെ ഫലം പ്രഖ്യാപിക്കുന്നു ഇങ്ങനെ സഭയുടെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത് സ്പീക്കറാണ് നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ വ്യാഖ്യാനിക്കുന്നത് സ്പീക്കറാണ് സഭാ ചട്ടങ്ങൾ സംബന്ധിച്ച് തർക്കമുണ്ടായാൽ സ്പീക്കർ നിയമങ്ങൾ വ്യാഖ്യാനിക്കുകയും അത് പ്രയോഗിക്കുകയും ചെയ്യുന്നു സ്പീക്കറുടെ വ്യാഖ്യാനം അന്തിമമാണ് ഒരു കോടതിക്കും ലോക്സഭയുടെ ചട്ടങ്ങളെ പിന്നെ വെല്ലുവിളിക്കാൻ സാധ്യമല്ല സഭമ നിർത്തിവെക്കാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട് സഭായോഗം പൂർത്തിയാകാത്ത സാഹചര്യത്തിലോ അംഗങ്ങളുടെ ക്രമരഹിതമായ പെരുമാറ്റം മൂലമോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ സഭയുടെ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ സ്പീക്കർക്ക് സഭ നിർത്തിവെക്കാനുള്ള അധികാരമുണ്ട് മണി ബില്ലിനെ കുറിച്ചുള്ള തീരുമാനം മണി ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായാൽ സ്പീക്കറാണ് അതിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് അത്തരമൊരു തീരുമാനം അന്തിമമായിരിക്കും അംഗങ്ങളുടെ പ്രത്യേക അവകാശങ്ങളുടെ സംരക്ഷിക്കാൻ സ്പീക്കറാണ് സഭയിലെ അംഗങ്ങൾക്ക് നിരവധി പ്രിവിലേജുകളുണ്ട് അംഗങ്ങളുടെ ഈ പ്രത്യേക അവകാശങ്ങൾ ഈ പ്രിവിലേജുകൾ സംരക്ഷിക്കുന്നത് സ്പീക്കറുടെ പ്രത്യേക അധികാരമാണ് രാഷ്ട്രപതിക്കും ലോക്സഭയ്ക്കും ഇടയിൽ ഒരു ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കാൻ സ്പീക്കർ സ്പീക്കറാണ് അത് ആ ഒരു പ്രവർത്തനം നടത്തുന്നത് മറ്റൊന്ന് സഭയുടെ കമ്മിറ്റിയിലെ പങ്കാണ് കമ്മിറ്റിയുടെ ഘടനയിൽ സ്പീക്കർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി കമ്മിറ്റി ഓൺ റൂൾസ് തുടങ്ങിയ ചില സുപ്രധാന കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യൽ ചെയർമാൻ അദ്ദേഹമാണ് അതുപോലെ സഭയുടെ മറ്റെല്ലാ കമ്മിറ്റികളെയും നിർണ്ണയിക്കുന്നതും അതിലെ അംഗങ്ങളെ തീരുമാനിക്കുന്നതൊക്കെ സ്പീക്കറാണ് സ്പീക്കറുടെ ഭരണപരമായ പ്രവർത്തനങ്ങൾ സ്പീക്കർക്ക് നിരവധി ഭരണപരമായ പ്രവർത്തനങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട് ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ അന്തിമ നിയന്ത്രണം സ്പീക്കർക്കാണ് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ അത് ഉദ്യോഗസ്ഥരാണ് അവരെ നിയമിക്കുകയും അവർക്കായി നിരവധി നിയമങ്ങൾ നിശ്ചയിക്കുകയും അവരുടെ ജോലിക്ക് മേൽനോട്ടം വഹിക്കുകയൊക്കെ ചെയ്യുന്നത് സ്പീക്കറാണ് മറ്റൊന്ന് ലോക്സഭയുടെ തലവൻ എന്ന നിലയിൽ മറ്റ് ചില പ്രവർത്തനങ്ങളും സ്പീക്കർക്കുണ്ട് ഇന്ത്യൻ പാർലമെന്ററി ഗ്രൂപ്പിന്റെ എക്സ് ഒഫീഷ്യോ പ്രസിഡന്റ് സ്പീക്കറാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും സ്പീക്കർമാരുടെ ഒരു ഒരു സഭയായിട്ടാണ് അത് ഇന്ത്യൻ പാർലമെന്ററി ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത് അത് ഇന്റർ പാർലമെന്ററി യൂണിയന്റെ നാഷണൽ ഗ്രൂപ്പായിട്ടും കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷന്റെ പ്രധാന ശാഖയായിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ആ നിലയിൽ വിദേശത്തേക്ക് പോകുന്ന വിവിധ ഇന്ത്യൻ പാർലമെന്ററി പ്രതിനിധി സംഘങ്ങളെ സംഘങ്ങളിലെ അംഗങ്ങളെ രാജ്യസഭാ ചെയർമാനുമായി കൂടിയാലോചിച്ച ശേഷം അദ്ദേഹം നാമനിർദ്ദേശം ചെയ്യുന്നുണ്ട് നിക്കപ്പോഴും സ്പീക്കറാണ് ഇത്തരം പ്രതിനിധി സംഘങ്ങളെ നയിക്കുന്നത് കൂടാതെ ഇന്ത്യയിലെ ലെജിസ്ലേറ്റീവ് ബോഡികളുടെ പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ കോൺഫറൻസിന്റെ ചെയർമാനും അദ്ദേഹമാണ് അങ്ങനെ കേരളത്തിലെ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ സ്പീക്കർമാരുടെ ഒരു യോഗത്തിന്റെ അധ്യക്ഷൻ അദ്ദേഹമാണ് അതുപോലെ വിദേശത്ത് ഈ പാർലമെന്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കും സെമിനാറുകൾക്കും ഒക്കെ അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചു പോകുന്നത് ഇനി നമ്മൾ നോക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കറെ കുറിച്ചാണ് ലോക്സഭയുടെ വൈസ് പ്രസീഡിംഗ് ഓഫീസറാണ് ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ ലോക്സഭാ സ്പീക്കറുടെ അവധിയോ അസാന്നിധ്യമോ ഉണ്ടായാൽ അദ്ദേഹം പ്രിസൈഡിംഗ് ഓഫീസറായിട്ട് അധ്യക്ഷനായിട്ട് പ്രവർത്തിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ യോഗത്തിൽ തന്നെ ലോക്സഭാ അംഗങ്ങൾക്കിടയിൽ നിന്ന് അഞ്ചു വർഷത്തേക്ക് ഡെപ്യൂട്ടി സ്പീക്കറെയും തിരഞ്ഞെടുക്കുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനവും അധികാരവും പറയുന്നത് സ്പീക്കറുടെ അഭാവത്തിൽ ഡെപ്യൂട്ടി സ്പീക്കറാണ് ലോക്സഭയുടെ സെഷനുകൾ അധ്യക്ഷത വഹിക്കുന്നത് സഭയിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹമാണ് ബിൽ മണി ബില്ലാണോ അതോ നോൺ മണി ബില്ലാണോ എന്നൊക്കെ തീരുമാനിക്കുന്ന അദ്ദേഹമാണ് ആ സമയത്ത് അദ്ദേഹം സഭയിൽ ചട്ടങ്ങളും അച്ചടക്കവും ഒക്കെ പാലിക്കുന്നു കൂടാതെ ഒരു അംഗത്തെ അയാളുടെ അനിയന്ത്രിതമായ പെരുമാറ്റത്തിന് അയാളെ സസ്പെൻഡ് ചെയ്യാനൊക്കെ ആ സമയത്ത് ഡെപ്യൂട്ടി ചെയർമാന് ഡെപ്യൂട്ടി സ്പീക്കർക്ക് അധികാരമുണ്ട് അവിശ്വാസ പ്രമേയം മാറ്റിവയ്ക്കൽ പ്രമേയം അപകീർത്തി പ്രമേയം ശ്രദ്ധ ക്ഷണിക്കൽ നോട്ടീസ് തുടങ്ങിയ വിവിധ തരത്തിലുള്ള പ്രമേയങ്ങളും അദ്ദേഹം അനുവദിക്കുന്നു അദ്ദേഹത്തിന് അക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സാധിക്കും യോഗത്തിൽ ചർച്ചയ്ക്കെടുക്കേണ്ട അജണ്ട ഡെപ്യൂട്ടി സ്പീക്കറാണ് ആ സമയത്ത് തീരുമാനിക്കുന്നത് ഇതെല്ലാം സ്പീക്കറുടെ അഭാവത്തിൽ ഡെപ്യൂട്ടി സ്പീക്കറാണ് നിർവഹിക്കുന്നത് സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും അഭാവത്തിൽ ചെയർമാൻമാരുടെ ഒരു പാനലിൽ നിന്നാണ് ഒരു അംഗമായിരിക്കും സഭയുടെ അധ്യക്ഷ വഹിക്കുന്നത് ഏതായാലും ലോക്സഭ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് പലപ്പോഴും ചോദ്യം വന്ന ഭാഗമാണ് ലോക്സഭ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്